അമേരിക്കയിലെ ഓക്രീക്കിലുള്ള സിഖ് ഗുരുദ്വാരയിൽ ഇന്നലെ രാത്രിയോടുകൂടി വെടിവെപ്പുണ്ടായി. 7 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പരിക്കേറ്റ 25 പേരുടെ നില ഗുരുതരമാണ്. വെടിവെപ്പ് നടത്തിയയാളും കൊല്ലപ്പെട്ടവരിൽപ്പെടുന്നു. ഗുരുദ്വാരയിൽ 12 കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ബന്ദികളാക്കിയതായി റിപ്പോർട്ടുണ്ട്. പ്രാദേശിക സമയം രാവിലെ 11 മണിക്കായിരുന്നു ആസൂത്രിതമായ ഈ വെടിവെപ്പ് നടന്നത്. വിശദാംശങ്ങളുമായി അമേരിക്കയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി കൃഷ്ണകിഷോർ ചേരുന്നു. കൃഷ്ണകിഷോർ, എപ്പോഴായിരുന്നു സംഭവം? വെടിവെപ്പ് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ എന്താണ്? ഏതെങ്കിലും പ്രത്യേക സംഘമാണോ വെടിവെപ്പിന് പിന്നിൽ? അത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിസ്കോൺസിൻ സംസ്ഥാനത്തിലെ ഓക്രീക്കിൽ 2006 പുതുതായി പണികഴിപ്പിച്ച സിഖ് ഗുരുദ്വാരയിൽ ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 10:40 വെടിവെപ്പ് നടന്നത്. ഞായറാഴ്ചയിലെ ആരാധനയിൽ പങ്കെടുക്കാൻ 400 പേർ എത്തിയിരുന്നു. ഈ സമയം 30 വയസ്സ് തോന്നിക്കുന്ന അക്രമി ഗുരുദ്വാരയ്ക്ക് പുറത്തു നിന്നിരുന്ന ഒരു സിഖ് പുരോഹിതന് നേരെ വെടിവെച്ച ശേഷം അകത്തേക്ക് പ്രവേശിച്ച് അവിടെ ഉണ്ടായവർക്ക് നേരെ നിറയൊഴുക്കുകയായിരുന്നു. വെടിവെപ്പിൽ 6 സിഖുകാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും അക്രമി വെടിവെച്ചു. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അക്രമി കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 നില ഗുരുതരമാണ്. സംഭവം നടന്നപ്പോൾ കുട്ടികളടക്കം നിരവധി പേർ ചിതറിയോടി ഗുരുദ്വാരയിലെ അടുക്കളയിലും ബാത്റൂമുകളിലും മറ്റും അഭയം തേടുകയായിരുന്നു. അതുകൊണ്ടാണ് മരണസംഖ്യ വർദ്ധിക്കാതിരുന്നതെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. അക്രമിയുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇയാളുടെ വീട് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. 30 വയസ്സുള്ള അമേരിക്കക്കാരനെന്നാണ് സൂചന. മരിച്ച 6 സിഖുകാരുടെ വിവരങ്ങളും ഇപ്പോൾ ലഭ്യമല്ല. FBI അന്വേഷണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് അക്രമി ഉപയോഗിച്ച തോക്ക് കണ്ടെടുത്തിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. പ്രസിഡന്റ് ബരാക് ഒബാമ അനുശോചനം രേഖപ്പെടുത്തുകയും സംഭവത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ അന്വേഷണങ്ങൾക്ക് എല്ലാവിധ സഹായവും വൈറ്റ് ഹൌസ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണങ്ങൾ തുടരുകയാണ്. നന്ദി കൃഷ്ണ.